തളിപ്രമ്പ് ABC ഫൗണ്ടേഷൻ, ചാരിറ്റബിൾ ട്രസ്റ്റ് ആൻഡ് തണൽ തപസ് ഡയാലിസിസ് സെന്റർ കെട്ടിട നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. നമ്മുടെ പണിതുയർത്താൻ പോകുന്ന കെട്ടിട സമുച്ചയത്തിന്റെ ചിത്രമാണ് അതിന്റെ ഉദ്ഘാടനം. മധുരി തളിപ്പറമ്പിൽ ചുറ്റുവട്ടത്തിൽ ഉൾക്കൊള്ളുന്ന ഒരാളല്ല, കേരളത്തിലെ ഇന്ത്യയിലെ വേണമെങ്കിൽ സാർവദേശീയ തലത്തിൽ തന്നെ കുടിവള്ളിയുള്ള ഏറ്റവും പ്രമുഖനായ ഒരു വ്യവസായിയാണ് എന്ന് നിങ്ങൾക്കും നമുക്കും വ്യക്തമാണ്. അപ്പോഴാണ് 10 കോടി രൂപയുടെ ഒരു കെട്ടിടം എങ്ങനെയാണ്, ഇതിൽ നിന്ന് ഓരോ സന്ദർഭത്തിലും ഉണ്ടാകുന്ന ലാഭവിഹിതത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് ചെലവാക്കാൻ പോകുന്നത് എന്ന് അപ്പോഴേ നമുക്ക് മനസ്സിലാവും. ഏതായാലും ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിയാണ്, സമൂഹത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ രൂപപ്പെടുന്നത്, സമൂഹമാണ് അവരെ രൂപപ്പെടുത്തുന്നത്. അങ്ങനെ രൂപപ്പെടുത്തുന്ന മനുഷ്യനെ നമ്മൾ സാധാരണ പറയുന്ന മനുഷ്യത്വം എന്നതെങ്ങനെയാണ് രൂപപ്പെടുക? മനുഷ്യത്വം രൂപപ്പെടുന്നത് സമൂഹത്തെ മൊത്തം കാണാനും ആ മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയിൽ എനിക്ക് എന്ത് സംഭാവന ചെയ്യാനാവുമെന്ന് കൃത്യധാരണയോടെ അതിലിടപെടാനും അടയാളപ്പെടുത്താനും സാധിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ മനുഷ്യത്വം എന്ന് പറയുന്ന പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം പൂർത്തിയാകുന്നത്. ഇവിടെ വ്യവസായിയായ മദനി ABC എല്ലാവർക്കും പറയുന്ന ഒരു പേരായിട്ട് മാറിയിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ ഇപ്പോൾ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ സംരംഭങ്ങൾ കൃത്യമായിട്ട് മുമ്പോട്ട് പോയാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനാവും. പണസ്വരൂപണത്തിൻ്റെ പ്രധാനപ്പെട്ട വഴികൾ ഈ സംരംഭ പ്രവർത്തനത്തിലൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം സാമൂഹ്യ നന്മക്ക് വേണ്ടി ചെയ്യേണ്ടതുണ്ട് എന്ന ധാരണയിൽ നിന്നാണ് ഈ ഫണ്ട് തന്നെ രൂപം കൊള്ളുന്നത്. ഇത് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കാണ്. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ഒപ്പം തന്നെ ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുമ്പോൾ ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ദാരിദ്ര്യത്തിൻ്റെ അളവ് കുറക്കാൻ എങ്ങനെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് സാധിക്കും എന്ന വളരെ ശ്രദ്ധേയമായ ഒരു സമീപനത്തിലൂടെയാണ് ഈ പറയുന്ന രീതിയിൽ വ്യവസായികളായാലും വ്യാപാരികളായാലും വലിയ കോപ്പറേറ്റുകളായാലും ആ കോപ്പറേറ്റുകളുടെ ഒരു ഭാഗം, ഒരു ചെറിയൊരു പങ്ക് അത് ഫണ്ട് മാറ്റിവെച്ച് ഈ പറയുന്ന രീതിയിലുള്ള ജനസേവനപരമായ പ്രവർത്തനങ്ങളിലേക്ക്
കൺവേർട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ മാറ്റപ്പെടുന്ന ഫണ്ട് യഥാർത്ഥത്തിൽ ജനക്ഷേമത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക, സഹജീവികൾ പറഞ്ഞല്ലോ, സഹജീവികളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുക, നിരവധിയായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മുമ്പോട്ടേക്ക് പോവുക. അതിന് തീർച്ചയായിട്ടും തണൽ പോലെയുള്ള ഒരു സംഘടന സംഘടിത രൂപത്തെ നമുക്ക് അതിൻ്റെ ഭാഗമാക്കാനാവുക. അതിനുവേണ്ടി സന്നദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ ഈ പറയുന്ന സാധാരണ പാവപ്പെട്ട മനുഷ്യൻ്റെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. ഇതൊക്കെ സാധാരണയിൽ കവിഞ്ഞ തീർച്ചയായിട്ടും പ്രതിബദ്ധത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ആ തരത്തിലേക്കുള്ള ഒരു പ്രയാണം തന്നെയാണ്. മനുഷ്യനും മനുഷ്യത്വവും അതിൻ്റെ ഒരു ഉയർന്ന തലത്തിലെത്തുമ്പോഴാണ് സാർവദേശീയ തലത്തിലുള്ള മാനവീയതയുടെ വക്താവ് ആകുന്നത്. അങ്ങനെയുള്ളവരാണ് ആ തരത്തിലേക്ക് ഉയർന്നു വരുന്നത്. അപ്പോൾ ഞാൻ വിശദമായിട്ടൊന്നും സംസാരിക്കാൻ എനിക്ക് സമയമില്ല. ഈ പരിപാടി ഞാൻ ആദ്യം അയച്ചതല്ല, പിന്നെ ഇതാണ് പരിപാടി, മദനിയുടെ ഒരു പരിപാടിയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുടെ ആദ്യത്തെ ഒരു കാൽവെപ്പാണ് എന്നൊക്കെ വന്നതുകൊണ്ട് ഞാൻ ഏതായാലും അവിടെ കയറി പോകാം എന്ന് സംബന്ധിച്ചിട്ടാണ് വന്നത്. എനിക്ക് ഇവിടെ ടാഗോർ വിദ്യാനികേതനത്തിൻ്റെ ഭാഗമായിട്ടൊരു പരിപാടിയാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. മാത്രമല്ല 4 മണിക്ക് എനിക്ക് കാഞ്ഞങ്ങാട് എത്തി പോകണം. എല്ലാം കൂടി തിരക്ക് പിടിച്ച ഒരു ദിവസമാണ് ഇന്ന്. ആഗസ്റ്റ് 15 പേരേട്ട് കണ്ടുവഴി താമസിച്ച് ഒരുപാട് സമയമെടുത്തു. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഔപചാരികമായ ചടങ്ങ് മാത്രമേ ഉണ്ടായിരുന്നു. ഇത് 75-ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതി പരിപാടി, വളരെ വിശാലവും വളരെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തതുമായ ഒരു പരിപാടിയായി. അത് താമസിച്ചു ഒരു 10 കാലമായി ആ പരിപാടി കഴിയുന്നു. പിന്നീട് 2-3 പരിപാടിയും കൂടി ഉണ്ടായിരുന്നു മയ്യിൽ ഉൾപ്പെടെ. എല്ലാം കഴിഞ്ഞ് മൊറാഡിയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിപാടിയും കഴിഞ്ഞ് വരുമ്പോഴാണ് നേരെ ഇവിടെ ഇപ്പോൾ കയറിയിട്ടുള്ളത്. ഏതായാലും വളരെ സന്തോഷകരമായ ഒരു ദിവസമാണിന്ന്, സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം. വളരെയേറെ അഭിമാനത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ഈ ദിനത്തെ കാണാനാവും. 1857 യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ടം ലോകം അറിയുന്ന രീതിയിൽ ഇന്ത്യയിൽ നടന്നത്. ഝാൻസി റാണിയെ പോലുള്ള ആളുകൾ ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ മുമ്പോട്ടേക്ക് വന്നൊരു കാലം അന്നാണ്. പിന്നീട് 1885 കോൺഗ്രസ് രൂപീകരിച്ചു. 1920 ഇടതുപക്ഷ രാഷ്ട്രീയ രൂപവും 1930 ആദ്യം 34 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപവും പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെക്കാനുള്ള സമ്മർദ്ദം വന്നു കോൺഗ്രസ്. 1921 വന്നു അഹമ്മദാബാദ് സമ്മേളനത്തിൽ. അതിനുശേഷം കുറേയും കൂടി കഴിഞ്ഞപ്പോൾ പൂർണ്ണ സ്വരാജ് അംഗീകരിച്ചു. 1931 കറാച്ചി സമ്മേളനത്തിൽ കൃഷിഭൂമി കൃഷിക്കാരന് എന്ന മുദ്രാവാക്യം കോൺഗ്രസിൻ്റെ മുദ്രാവാക്യമായി, പൂർണ്ണ സ്വരാജ് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യമായി. ഇവിടെ 1901 മുതൽ 1900 മുതൽ ഈ രാജ്യത്തെ ത്രസിപ്പിച്ച ഊർജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ദസറ പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. ഞാനാണ്, എൻ്റെ ജീവിതമാണ് ഞാൻ ആദ്യം ഈ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് അർപ്പിക്കുക എന്ന് പറയുന്ന ഒരു യുവജനതയുടെ മാനസിക വായ്പ നമ്മൾ ഓർമ്മിച്ചു നോക്കും. ഞാനാണ് ആദ്യം മരിക്കുക, എനിക്കാണ് ആദ്യം മരിക്കാൻ അവസരം വേണ്ടത് എന്ന് പറയുന്ന ഒരു യുവത ഈ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗസർ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. തീർച്ചയായും രാജ്യത്തിൻ്റെ ഈ ഒരു ഓഗസ്റ്റ് 15 ദിനത്തിൽ രാജ്യത്തിനു വേണ്ടി ത്യാഗം ചെയ്ത ഒരുപാട് സ്വാതന്ത്ര്യ സമരഭടന്മാർ, 1-ാം സ്വാതന്ത്ര്യസമരം മുതൽ 1857 യുദ്ധം മുതൽ, റാണി ലക്ഷ്മിയുമായി മുതൽ, ഭഗത് സിംഗ് മുതൽ, സുഭാഷ് ചന്ദ്രബോസ് മുതൽ, മഹാത്മാഗാന്ധി വരെയുള്ള ഒരു പറ്റം ആൾക്കാരുടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ
ഇന്ന് ഈ ദിവസം നമുക്ക് മതിയാവില്ല. തീർച്ചയായും ആദ്യമായി ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരനുഭവിച്ച ത്യാഗത്തിന് മുമ്പിൽ മനസ വാച കർമ്മണ നമ്മളെല്ലാവരുടെയും ഭാഗത്തു നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയംഗമായ സ്നേഹവും നന്ദിയും പ്രകടിപ്പിച്ചു. തീർച്ചയായും നമ്മുടെ രാജ്യം 75 വർഷം പിന്നിടുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, പട്ടിണിയും പ്രയാസങ്ങളും നീണ്ടു നിന്ന് ഈ രാജ്യത്ത്, റോഡുകളില്ലാത്ത സമയത്ത്, ആശുപത്രികളില്ലാത്ത സമയത്ത്, ഇത്രയധികം ഇൻഫ്രാസ്ട്രക്ചറുകളോ എയർപോർട്ടുകളോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഇന്ന് ഒരുപാട് മുന്നോട്ടേക്ക് നമ്മൾ പോയി കഴിഞ്ഞു. എൻ്റെ ജീവിതചക്രത്തിൽ തന്നെ ടി വി ഇല്ലാത്ത കാലഘട്ടവും മൊബൈൽ ഇല്ലാത്ത കാലഘട്ടവും ഇൻ്റർനെറ്റ് ഇല്ലാത്ത കാലഘട്ടമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ ആരും തന്നെ സദസ്സിൽ 1947 മുമ്പ് ജനിച്ചവരുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയൊരു ട്രാൻസ്ഫോർമേഷന് വേദിയായിക്കൊണ്ടിരിക്കുന്ന രാജ്യത്താണ് നമ്മളുള്ളത്. ഈ രാജ്യം 5 ട്രില്യൺ എക്കണോമിയിലേക്കുള്ള സഞ്ചാരത്തിലാണ്. ലോകത്തിലെ ഏറ്റവും അധികം വളരുന്ന സാമ്പത്തിക ശക്തിയായി മാറുന്ന 1.3 ബില്യൺ ഹ്യൂമൻ ക്യാപിറ്റലുള്ള ഒരു മികച്ച രാജ്യമായി ലോകത്ത് തലയുയർത്ത് നിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. തീർച്ചയായും നമ്മുടെ പ്രവർത്തനം, ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. എന്നറിയാത്തവരെ ഇരിക്കുന്ന എൻ്റെ നാട്ടുകാർക്ക് എല്ലാവർക്കും എന്നെ അറിയാം. കാരണം വളരെ ചെറുപ്പകാലം തൊട്ട് വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. 8-10 വയസ്സ് മുതൽ തളിപ്പുറം പട്ടണത്തിലെ പഴയകാല പല വ്യാപാരികളെയും ചരിത്രപരമായിട്ട് തന്നെ എനിക്കറിയാൻ പറ്റും. വ്യാപാര രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഒരു വ്യാപാരി പ്രതിനിധി എന്ന നിലയിൽ വ്യാപാരി ഒരു ഉത്തമ സാമൂഹ്യ സേവകനാണ് എന്ന് ഊട്ടി ഉറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ പാട്ടപ്പിരിവ് വരുന്നൊരു കാലഘട്ടം നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കോടികൾ ടെക്നോളജിയുടെ സഹായത്തോടുകൂടി പിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ അത്രയും അധികം മാറ്റങ്ങൾ വന്ന ഒരു രാജ്യത്താണ് നമ്മളുള്ളത്. ഒരു വ്യാപാരി തീർച്ചയായും അവരുടെ നാട്ടിൻ്റെ ചുറ്റുപാടിൽ അത് സാംസ്കാരിക, രാഷ്ട്രീയ, കായിക, വിദ്യാഭ്യാസ പല മേഖലകളിലും അവരുടേതായ കോൺട്രിബ്യൂഷൻ നാണയത്തുട്ടുകളായും പല രീതിയിലും നൽകുന്നവരാണ്. അതിനെ വലിയ രീതിയിൽ ഹ്യൂമാനിറ്റിയിലേക്ക്, അക്കൗണ്ടബിലിറ്റിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് മികച്ചതായ ഒരു കേന്ദ്രം പടുത്തുയർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ABC ഗ്രൂപ്പും. 2013 മുതൽ തളിപ്പറമ്പ് 7-ാം മൈലിൽ നിർധനരായ രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്ത് നൽകുന്ന സ്ഥാപനമാണ് തണൽ തപസ് ഡയാലിസിസ് സെൻറ്റർ. സെൻറ്ററിൻ്റെ വിപുലീകരണത്തിൻ്റെ ഭാഗമായി ABC ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സഹകരണത്തോടെ കുപ്പം കപ്പണത്തട്ട് എന്ന സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കുകയാണ്. പ്രസ്തുത കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM കൃഷ്ണൻ്റെ അധ്യക്ഷതയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV ഗോവിന്ദ മാസ്റ്റർ നിർവഹിച്ചു. ABC ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറും തണൽ തപസ് ഡയാലിസിസ് സെൻ്ററിൻ്റെ ഫൗണ്ടറുമായ മുഹമ്മദ് മദനി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ദയ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റ് ട്രഷറർ VV മുനീർ, പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് P ഷീബ, തളിപ്പറമ്പ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ കല്ലിങ്കൽ പത്മനാഭൻ, പരിയാരം വാർഡ് അംഗം ഇബ്രാഹിം TP, തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി കൗൺസിലർ സജിറ, തളിപ്പറമ്പ് CPM ഏരിയ സെക്രട്ടറി K സന്തോഷ്, തളിപ്പറമ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MV രവീന്ദ്രൻ, BJP തളിപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് ചെങ്ങുന്നി രമേശൻ, IUML തളിപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് CPV അബ്ദുള്ള, CPI തളിപ്പറമ്പ് ലോക്കൽ സെക്രട്ടറി ലക്ഷ്മണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തണൽ തപസ് ഡയാലിസിസ് സെന്റർ രക്ഷാധികാരി C അബ്ദുൽ കരീം ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ആദ്യം അലട്ടുന്ന ചോദ്യം ഇവയൊക്കെയാണ്: എവിടെ നല്ല ഭക്ഷണം കിട്ടും, നല്ല താമസ സൗകര്യം എവിടെ കിട്ടും. എന്നാൽ തളിപ്പറമ്പിലെ ഹൊറൈസൺ ഇന്റർനാഷണൽ ഉള്ളപ്പോൾ ഇനി അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട. ഇതാണ് നമ്മുടെ വിശാലമായ സാരംഗി റെസ്റ്റോറന്റ്.
പല നാടൻ രുചിക്കൂട്ട് മുതൽ സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ ഭക്ഷണങ്ങളും സാരംഗിയിലൂടെ നിങ്ങളെ കൊതിപ്പിക്കും. ഇതാണ് നമ്മുടെ രാജാസ് കൺവെൻഷൻ സെന്റർ, ഫുള്ളി എയർ കണ്ടീഷണർ. വിവാഹം, ബിസിനസ് മീറ്റ്, മറ്റ് ഫംഗ്ഷനുകൾക്ക് ഇതിനേക്കാൾ മറ്റൊന്ന് എവിടെ? സൽക്കാരം, ചെറുപാർട്ടികൾ എന്നിവയ്ക്ക് മിനി ഹാളുകളും ഒപ്പം സ്യൂട്ട്, ഡീലക്സ്, സ്റ്റാൻഡേർഡ് റൂമുകൾ. വരൂ, ഇനി ഉല്ലാസ നാളുകൾ ആഘോഷമാക്കൂ. ഹോട്ടൽ ഹൊറൈസൺ ഇന്റർനാഷണൽ, മൊട്ടമൽമാൾ, ചിറവക്ക്, തളിപ്പറമ്പ്.